ഇപ്പോൾ ഓണത്തിനും വിഷുവിനും കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, മുല്ലപ്പൂവിനേക്കാൾ ഡിമാൻഡാണ് പിങ്കും കളർ അരളിയുടെ പൂവും തുളസി ഇലയും കൂടി ചേർത്തിട്ട് മാല കെട്ടിയിട്ടുള്ളതിന്. കഴിഞ്ഞ ദിവസം അബ്രോഡ് പോകാൻ നിൽക്കുന്ന ഒരു കുട്ടി അരളിയുടെ പൂവും ഇലയും കഴിച്ചിട്ട് മരിക്കുകയുണ്ടായല്ലോ. അപ്പോഴാണ് അരളിപ്പൂ ഒരു ചർച്ചാ വിഷയമായേക്കുന്നത്. അരളി ഒരു വിഷമാണോ, അങ്ങനെയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ. അപ്പോൾ ആയുർവേദത്തിൽ കരവീരം എന്നാണ് ഈ ചെടിക്ക് പറയുന്നത്. ഇതൊരു ഉപവിഷ ഗണത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. സ്കിൻ ഡിസീസിനും വ്രണങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇലയും റൂട്ടിലെ തൊലിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്നത് അതിനെ ശുദ്ധി നടത്തിയിട്ട് അതിൻ്റെ പോയ്സണസ് കണ്ടന്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ ഒലിയാൻഡ്രിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് ഈ പോയ്സണസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒലിയാൻഡ്രിനൊക്കെ വളരെ ചെറിയ അളവ് മതി നമുക്ക് ഛർദ്ദിൽ, വയറിളക്കം, പിന്നെ ഡോസ് കൂടിക്കഴിഞ്ഞാൽ അതൊരു 10 നാനോഗ്രാം വരെയൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാർഡിയാക് അറസ്റ്റ് ഒക്കെ ഉണ്ടായെന്ന് വരും. അപ്പോൾ ആയുർവേദത്തിൽ ഈ അരളിക്ക് അശ്വമാരകം എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട്. അതായത് ഒരു കുതിരയെ തന്നെ കൊല്ലാനായിട്ട് കേൾപ്പുള്ള അത്ര പോയ്സൺ അതിലുണ്ട് എന്നാണ് അതിൻ്റെ. നമുക്ക് ചുറ്റും കാണുന്ന ഈ എല്ലാ ചെടികളും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്നുള്ള ധാരണയിൽ എടുത്ത് കഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തും. ഈ കുട്ടിക്ക് ഉണ്ടായ പോലെ റാൻഡമായിട്ട് നമ്മൾ ഫോൺ ചെയ്ത് കൊടുക്കുമ്പോൾ ചുമ്മാ ചെടി പൂവൊക്കെ എടുത്ത് കഴിക്കുക, അതുപോലെ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടുമ്പോഴത്തേക്ക് അതിലുള്ള എല്ലാ ചെടികളും നമുക്ക് ഹെൽത്തിയാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്നൊക്കെ വെറുതെ വിചാരിച്ച് അതൊക്കെ പ്രസാദത്തിൻ്റെ കൂടെ എടുത്ത് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹാബിറ്റൊക്കെ നിർത്തുക. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ചെടികളും നമ്മുടെ ബോഡിക്ക് നല്ലതായിക്കൊള്ളണം. അരളിപ്പൂ തലേ ചൂടുന്നതുകൊണ്ടോ വീടുകളിൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ടോ ഒന്നും യാതൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഹൈവേയിൽ തന്നെ നോക്കിയാൽ മീഡിയയിൽ നിറച്ച് അരളി ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇത് എടുത്ത് കഴിക്കുമ്പോഴാണ് ഈ ഒലിയാണ്ടിൻ ബ്ലഡായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ചെടികളൊക്കെ എടുത്ത് കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിർത്തുക കേട്ടോ.